ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശാലിനി. ഭർത്താവ് മരിച്ച ഒരു വിധവയാണ് ഞാൻ. പ്രായം 48 ആയിരിക്കുന്നു. എനിക്ക് ഒരു മകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവളെ വളർത്തി വലുതാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. അയാളുള്ള കാലത്ത് ഒരു കഷ്ടപ്പാടും അറിയേണ്ടി വന്നിട്ടില്ല. അയാൾ പൊന്നുപോലെയാണ് എന്നെയും മകളെയും നോക്കിയിരുന്നത്. എന്നാൽ അദ്ദേഹം പോയതിനു ശേഷം ആ ബിസിനസ് നോക്കി നടത്താനും മകളെ വളർത്താനും ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഭർത്താവിൻ്റെ ഓഫീസിലെ മാനേജർ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അയാളുടെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് അന്ന് തൊട്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഭർത്താവ് മരിച്ച രാത്രിയിൽ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയപ്പോൾ അയാൾ മാത്രമായിരുന്നു എനിക്കും മകൾക്കും കൂട്ട്. ഞങ്ങളുടേത് സ്നേഹവിവാഹമായതിനാൽ എൻ്റെ വീട്ടുകാർ എന്നോടൊരിക്കലും അടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട രാത്രി ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. ആ മാനേജർ നൽകിയ ആശ്വാസം അത് തികച്ചും ചെറുതായിരുന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും അയാൾ തന്നെയായിരുന്നു. അയാളുടെ കഴിവ് കൊണ്ട് ഞാൻ ഉണർന്നു. ശേഷം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഭർത്താവിനേക്കാൾ നന്നായി അയാൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു. ഇതിനിടയിൽ മകൾ വളർന്നു വലുതായി. അവൾക്ക് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുമായി ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. പയ്യനെക്കുറിച്ച് അന്വേഷിച്ചു. വളരെ നല്ല അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം നടത്താനും തീരുമാനിച്ചു. വീട്ടുകാരുമായി സംസാരിച്ച് എൻ്റെ മകളും അവനുമായുള്ള വിവാഹം ഉറപ്പിച്ചു. ശേഷം മാസങ്ങൾക്കകം തന്നെ വിവാഹം നടത്തിക്കൊടുത്തു. എൻ്റെ മോള് നല്ല തന്റേടിയായിരുന്നു. എൻ്റെ എല്ലാ സ്വഭാവങ്ങളും മോൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പയ്യൻ്റെ വീട്ടിൽ അവൾക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ മരുമകൻ അവൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ കൂടെ ആ വീട്ടിൽ നിന്നും അവരുമായി വഴക്കുകൂടി ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയവർ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വന്നത്. എനിക്കും അത് ഒത്തിരി ആശ്വാസമായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ ആഘോഷിച്ച് തന്നെ ജീവിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവൾ ഗർഭിണിയാകുന്നത്. ആ സന്തോഷം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. എന്നാൽ അവൾക്ക് 3-4 മാസങ്ങളായപ്പോൾ മരുമകനിൽ എന്തോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവളുടെ സ്നേഹവും കരുതലും കിട്ടാത്തതുകൊണ്ടോ മറ്റോ അവനിൽ ഒരു പരോക്ഷ പ്രകൃതം ഉടലെടുക്കാൻ തുടങ്ങി. അവൻ്റെ മാറ്റങ്ങൾ അവളിൽ അലോസരം ഉണ്ടാക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. ഇങ്ങനെയായാൽ ഇവർ തമ്മിൽ അകന്നു പോകുമോ എന്ന് എനിക്ക് ഭയമായി. ഞാൻ അവൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ മിക്കപ്പോഴും രാത്രിയിൽ വളരെ വൈകിയാണ് വരുന്നത്. അപ്പോഴേക്കും മകൾ മരുന്നെല്ലാം കഴിച്ച് ഉറങ്ങിപ്പോയിരിക്കും. അവൻ വന്ന് അങ്ങനെ തന്നെ അവിടെ സോഫയിൽ കിടക്കും. പക്ഷേ അങ്ങനെയായാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. രാത്രികളിൽ കാര്യങ്ങൾ ഞാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചു, ചെയ്തു കൊടുത്തു. പിന്നീട് ഓഫീസിലേക്ക് പോകുമ്പോൾ അവൻ എന്നെ ഡ്രോപ്പ് ചെയ്യാനും മറ്റും തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പോയി വരും. പലപ്പോഴും ഓഫീസിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി തീരില്ല. അപ്പോഴൊക്കെ മരുമകൻ എൻ്റെ കൂടെ ഇരിക്കും. അവൻ വളരെ നന്നായി സംസാരിക്കുകയും തമാശകൾ പറയുകയും ചെയ്യും. അവൻ കൂട്ടിനുണ്ടാകുമ്പോൾ കൂടുതൽ നേരം പണിയെടുക്കാൻ എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെ പല ദിവസങ്ങളും നൈറ്റ് ഡ്യൂട്ടി നീണ്ടു നിന്നു. വീട്ടിൽ മകളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാൻ ഒരു ഹോം നഴ്സിനെയും നിർത്തിയിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മരുമകൻ കൈവിട്ടു പോകുമോ എന്ന് തോന്നിയപ്പോൾ ഞാൻ അവളെ പറഞ്ഞു വിട്ടു. ശേഷം മകളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഓഫീസിൽ നിന്നും ലീവ് എടുത്തു. പതുക്കെ പതുക്കെ അവൻ്റെ ദേഷ്യം കുറഞ്ഞു തുടങ്ങി. രാത്രിയിൽ വന്ന് കയറിയ അവൻ പിന്നീട് മകളെ ശല്യപ്പെടുത്താതെയായി. അവൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് ഒരു വാശി പോലെയായി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ മകളേക്കാൾ ഒത്തിരി നല്ലതാണെന്ന് അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല സന്തോഷങ്ങളും മരുമകനിൽ നിന്നും എനിക്ക് കിട്ടി. അവൻ എൻ്റെ നല്ല മരുമകനാണെന്ന് പല രാത്രികളിലും തെളിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് ആ സന്തോഷങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായി. മകളുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ മരുമകനെയും ഞാൻ സ്നേഹിച്ചു. ഞാനും അവളും വ്യത്യാസമില്ലാതെ ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ കൊണ്ടുനടക്കാൻ അവനും കഴിഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ മകൾക്കും കാര്യങ്ങൾ മനസ്സിലായി. ചേട്ടനെ അമ്മയില്ലാതെ കഴിയില്ലെന്ന്, അവളും അതുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. പലതും കണ്ടില്ലെന്ന് നടിച്ചു. ശേഷം അമ്മയും മകളും മാറി മാറി അവനെ സ്നേഹിച്ചു. സ്നേഹത്തിനു വേണ്ടി അവനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന്. ശേഷം പിന്തിരിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഞാൻ അവരുടെ അടുത്തു നിന്നും മാറി ഓഫീസിലേക്ക് താമസമാക്കി. ഞാൻ ഇല്ലാതായി തുടങ്ങിയപ്പോൾ അവർ തമ്മിലുള്ള അകലം കുറഞ്ഞു. അവർ ഇപ്പോൾ കുട്ടിയുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോഴും ഞാൻ അവരെ ശല്യപ്പെടുത്താതെ ഓഫീസിൽ ഒതുങ്ങിക്കൂടി. പക്ഷേ ഓഫീസിൽ എനിക്ക് ആശ്വാസമായി പണ്ടേ ഭർത്താവ് മരിച്ചപ്പോൾ തുണയായി നിന്ന ആ മാനേജർ ഉണ്ടായിരുന്നു. ആ പ്രായത്തിന് പണ്ട് ഭർത്താവ് മരിച്ചപ്പോൾ എനിക്ക് തന്ന അതേ കരുത്തും സ്നേഹവും പരിഗണനയും തന്നു. അയാളുടെ കൂടെ ഞാൻ ഓഫീസിലും മകൾ മരുമകൻ്റെ കൂടെ വീട്ടിലും സുഖമായി കഴിയുന്നു. എങ്കിലും മരുമകൻ അവൻ എനിക്ക് എന്നും പ്രിയപ്പെട്ടവൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്കുണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ കഥകളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ
അടുത്ത കഥയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.